നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുമായുള്ള നയതന്ത്ര സംഘർഷം നിലനിൽക്കെ ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കി മാൽദ്വീപ്. മാൽദ്വീപിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റുമാരുടെ ആദ്യ സന്ദർശനം ഇന്ത്യയിലേക്കെന്ന കീഴ്വഴക്കം തെറ്റിച്ച് ചൈനയിലേക്കായിരുന്നു മൊയ്സുവിന്റെ ഇത്തവണത്തെ യാത്ര. ഇതിൽ നിന്ന് തന്നെ ചൈനയുമായി മൊയ്സുവിന്റെ ബന്ധവും ഇന്ത്യ വിരോധവും മനസ്സിലാക്കാം. എന്നാൽ ഇപ്പോഴിതാ ചൈനയുമായുള്ള ബന്ധം വിലമതിക്കാനാകാത്തതാണെന്ന് പറഞ്ഞിരിക്കുകയാണ് മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. ഇന്ത്യയുമായുള്ള ബന്ധം കുറയ്ക്കാൻ മാൽദ്വീപ് പ്രസിഡന്റിനുമേൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൈനിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ചൈനയ്ക്ക് മാൽദ്വീപിന്റെ സഹായം കൂടിയേ തീരൂ. അതിനാലാകാം മൊയ്സു ചൈനയുമായുള്ള ബന്ധത്തിന് ആക്കം കൂട്ടുന്നത്. പക്ഷേ അത് ഇന്ത്യ മാൽദ്വീപ് ബന്ധത്തിലാണ് വിള്ളൽ വരുത്തിയിരിക്കുന്നത്. മൊയ്സു അധികാരത്തിൽ വന്നപ്പോൾ മാൽദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദ്വീപ് സന്ദർശിച്ചപ്പോൾ അവിടുത്തെ മന്ത്രിമാർ പരിഹസിച്ചതും ഇന്ത്യ മാൽദ്വീപ് ബന്ധം കൂടുതൽ വഷളാകാൻ കാരണമായി. ഇതിന്റെയൊക്കെ ഇടയിലാണ് മാൽദ്വീപ് പ്രസിഡന്റിന്റെ ചൈന സന്ദർശനവും. എന്നാൽ ആരോപണങ്ങൾ ചൈന നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം ഒഴിവാക്കണമെന്ന് ഒരു ഘട്ടത്തിലും മാൽദ്വീപിനോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് ചൈന വ്യക്തമാക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാൽദ്വീപ് സഹമന്ത്രിമാർ അപകീർത്തി പരാമർശങ്ങൾ നടത്തിയതിനു പിന്നാലെ രാജ്യത്തേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബോയ്കോട്ട് മാലദ്വീപ് ഹാഷ്ടാഗുകൾ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള വിനോദസഞ്ചാരികളും മാൽദ്വീപിനെ കൈവിടുകയാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം ലക്ഷദ്വീപ് ലക്ഷ്യമിട്ടുള്ള ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായതായി കമ്പനികളും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുമായുള്ള തർക്കത്തിൽ മാൽദ്വീപിന് തന്നെയാണ് പണി കിട്ടിയിരിക്കുന്നത് എന്നത് ഇതിലൂടെ വ്യക്തം. മോദിയെ അപമാനിച്ച മാൽദ്വീപ് നേതാക്കളുടെ പ്രവൃത്തിയിൽ കനത്ത രോഷം പുകയുന്ന വേളയിലാണ് ഇന്ത്യയുടെ മുഖ്യ ശത്രുക്കളിൽ പ്രധാനിയായ ചൈനയെ പ്രകീർത്തിച്ച് മാൽദ്വീപ് പ്രസിഡന്റ് രംഗത്ത് വരുന്നത്. ഇത് ഇന്ത്യയോടും നരേന്ദ്രമോദിയോടുമുള്ള വെല്ലുവിളിയാണ് എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. ഈ വെല്ലുവിളിക്ക് ഇന്ത്യ എന്തു മറുപടി കൊടുക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.